പ്രജകളൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. അതെ, കൂട്ടത്തില് നമ്മളെ ബോജനെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ബോജനെയും കാണാം, സദ്യ ഉണ്ണാം. ഹലോ, നമസ്കാരം. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ ബോച്ചയുടെ ടൊടി ക്ലബിലാണ്, ബോച്ച ഭോജനം. അപ്പോ ഇവിടെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഓണത്തിന് നല്ല മത്സരാർത്ഥികൾക്ക് ഓണ പൂക്കളം, ഓങ്കണ പൂക്കളം ഇവിടെ മാത്രമല്ല കേട്ടോ, നമ്മളെ ഓൺലൈനിൽ വരെ നടക്കുന്നുണ്ട്. അതിന് മത്സരാർത്ഥികൾക്ക് നല്ല പ്രൈസും ഉണ്ട്, നമ്മളെ ബോച്ച സാറ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗോൾഡ്, പിന്നെ അത് മാത്രമല്ല ഏറ്റവും നല്ല ഡ്രസ് ഇട്ട് വരുന്ന കൊച്ചു മക്കൾക്ക് ഫസ്റ്റ് കിസിന്റെ നല്ല അടിപൊളി ഡ്രസ്സ് ബോച്ചയായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വടംവലി, പിന്നെ ചാക്കിൽ ചാട്ടം, പിന്നെ ഉറിയടി, നിരവധി പ്രോഗ്രാം ഉണ്ട്, നമുക്ക് നേരിട്ട് കാണാം. പിന്നെ അത് മാത്രമല്ല ബോച്ച സാറ് നമുക്ക് നേരിട്ട് കാണാൻ എനിക്ക് ഭയങ്കര കൊതി. കാരണം എന്റെ വീഡിയോ അതൊരു വൈറലായി, അതെനിക്ക് പ്രത്യേകിച്ച് പറയണം. കാരണം ആ വീഡിയോ എടുത്തിട്ട് എനിക്ക് മറുനാടൻ ചാനല് ആ വീഡിയോ എടുത്തിട്ട് അവിടെ അത് പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയേണ്ടതാണ്. കാരണം ആ ചാനല് എന്റെ ചാനലിന് അത് അവിടെ ബോച്ച സാറ് അങ്ങനെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ്, പക്ഷെ അത് എനിക്ക് പ്രത്യേകിച്ച് പറയണം. അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് താഴത്ത് ഞാൻ കൊടുക്കാം, വലക്കാവിലെ ലിങ്ക് ഞാൻ കൊടുക്കാം. പക്ഷെ ബോച്ച സാറ് സത്യം പറഞ്ഞാൽ നിരവധി കാരുണ്യ പ്രവർത്തനം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മനസ്സിലാവുണ്ടോ? പിന്നെ അത് മാത്രമല്ല പാവങ്ങൾക്ക് എല്ലാം അറിയാലോ. അപ്പൊ നമുക്ക് നേരെ ഓണപ്പരിപാടിക്ക് പോവാം. അപ്പം നമ്മൾ നേരെ ബോച്ച ടൊടി പബിലേക്ക് കയറാൻ പോവാണ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടെ ബോച്ച മൂലകളിയും അതുപോലെ തന്നെ അക്വേറിയം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല കാഴ്ച കേട്ടോ, ഇവിടെ ധാരാളം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചേച്ചി എവിടുന്ന വരുന്നത്? എവിടെ? എലമക്കര. അതെ, ആ പറഞ്ഞു പറഞ്ഞു. എവിടുന്ന വരുന്നത്? മോന്റെ ഡ്രസ് അടിപൊളിയാണ് കേട്ടോ. ഏ അല്ല, നിനക്ക് നീ കൊണ്ടുപോവോ സ്വർണം? ഓക്കെ. മുയലുകളും അക്വേറിയവും മാത്രമല്ല, ഇവിടെ പോച്ച മത്സ്യകൃഷിയും നടത്തി പോകുന്നുണ്ട്. ഇവിടെ ധാരാളം ഭക്ഷണം കഴിക്കാനുള്ള ടേബിളുകളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏട്ടാ ഇവിടുന്ന് വരണേ? പറവൂര് അല്ലേ. അപ്പോ ഇവിടെ എന്തെങ്കിലും ഓണത്തിന് പങ്കെടുത്തിട്ടുണ്ടോ? വടംവലിക്കോ? അതെ, ഇവിടെ ഇവിടെ തന്നെ. അപ്പൊ നിങ്ങളെ കൂടെ ഉള്ളതാണ് അവരൊക്കെ? ഈ ചേട്ടനും? അതെ. ഓക്കെ, അപ്പോ ഏകദേശം എത്ര മണിക്കാ ബോച്ച വരിക? സത്യം പറഞ്ഞാല് അതിമനോഹരമായ ഒരു വൈബാണ് സ്ഥലം. ഇവിടെ മീൻ വളർത്തലുണ്ട്, എല്ലാം എല്ലാരും കപ്പിൾസിന് വന്നിട്ട് സത്യം പറഞ്ഞ വെഡിങ് ഇവിടുത്തെ ഫോട്ടോസ് നടത്തിക്കുക.
എന്തായാലും ഇവിടേക്ക് വന്ന കൊച്ചുമക്കളെ കൊണ്ടുവന്ന ഒരു ബുദ്ധിമുട്ടില്ല, ഈ കളിക്കളത്തിയാണ് വിട്ടാൽ മതി, അവരവിടെ കളിച്ചോളും. ഇതാണ് ബോച്ചെ ടുടി പബിൻ്റെ മെനു ബുക്ക്. ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ അത്യാവശ്യം നല്ല സാധനങ്ങൾക്കെല്ലാം റേറ്റ് കൂടുതലാട്ടോ, പിന്നെ കുറഞ്ഞ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ബോച്ചെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ റേറ്റൊക്കെ ഒന്ന് കുറച്ചാൽ സാധാരണക്കാർക്കും അവിടെ വന്ന് ഒന്ന് എൻജോയ് ചെയ്ത് പോകാമായിരുന്നു അല്ലേ. അങ്ങനെ നമ്മളെ മഹാബലി എത്തിയിരിക്കുകയാണ് ബോച്ചെ ടുടി പബിൻ്റെ ഫ്രണ്ടിൽ തന്നെ. മാവലി എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. അതെ, ഇപ്പോ എന്താ ഇവിടെ ഇവിടെ എന്താ പ്രജകളൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്? അതെ, കൂട്ടത്തില് നമ്മളെ ബോച്ചനെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ബോച്ചനെ കാണാം, സദ്യ ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. മത്സരം എല്ലാം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളു, എല്ലാം കഴിഞ്ഞേ പോകുന്നുള്ളു, എല്ലാരും കണ്ടേ പോകുന്നുള്ളു. ഓക്കെ ഓക്കെ. ഒരു മിനിറ്റ് സമയം മാത്യു കൂട്ടുകാർ
ഈ കാണുന്ന ടുടി പബ്ബിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബോട്ടുണ്ട്. ആ ബോട്ടിൽ കയറിയിട്ട് നമുക്ക് മേലെ വള്ളത്തിൻ്റെ മുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ച് എൻജോയ് ചെയ്ത് തിരിച്ചു വരാം. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട് ബോച്ച. പിന്നെ അത് മാത്രമല്ല, ബോച്ചയ്ക്ക് ഇവിടെ എത്താൻ പറ്റില്ല, അതൊരു വല്ലാത്തൊരു വിഷമമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേറെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ വയനാട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ കുഴപ്പമില്ല, ആൾ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വരട്ടെ. അപ്പോൾ ഇവിടുന്ന് കണ്ടുമുട്ടിയ രണ്ട് കൊച്ചുമക്കളാണ്. എന്താ പേര്? അനാങ്കിത. എന്താ പേര്? അഭിനന്ദ്. അപ്പൊ എല്ലാവർക്കും ഈ ബോച്ച പബ് ഒരുക്കിയ ഓണാഘോഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. അപ്പോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും പറയണമെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യാം. അപ്പോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഞാ മാവേലി എങ്ങോട്ടാ പോവുക? അവര് ഹായ്. അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.